ലൈലത്തുൽ ഖദറിന്റെ പോരിശയാണ് അതിന്റെ അടയാളമാണ്. രോമാഞ്ചം ഉണ്ടാകുന്നു, ചെറിയൊരു കിടുങ്ങൽ സംഭവിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കബൂലാക്കി എന്നുള്ളതിന് തെളിവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ 27-ാം രാവിലെ തറാവീഹ്, അതിന്റെ പ്രതിഫലം പുന്നാരപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന സംഭവം. മിന്നൽ പിണർ പോലെ സുറാത്തിൽ കൂടി പറന്ന് സ്വർഗം പൂകലാണലിയേ. മിന്നൽ പിണർ പോലെ സുറാത്തിൽ കൂടി പറന്ന് സ്വർഗത്തിനകത്തേക്ക് പ്രവേശിക്കലാണ് 27-ാം രാവിലെ തറാവീഹിന്റെ പോരിശ. 1.5 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന പരിപാടി. പ്രത്യേകിച്ച് 27-ാം രാവാകുമ്പോൾ ഒരു 10 മണിക്കൂർ സമയം ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടി അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഹതാ മതുലഇൽ ഫജ്ർ, സുബഹി നമസ്കാരത്തിലുള്ള ബാങ്കിന്റെ ഒരു 15 മിനിറ്റിന് മുമ്പുള്ള സമയം വരേക്കും ആണ് ഈ സമയം. ലൈലത്തുൽ ഖദ്ർ, വിധി നിർണായക രാത്രി. സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് പടച്ചതമ്പുരാൻ വിധി തീരുമാനം, ജഡ്ജ്മെന്റ്, ഇലാഹിയായ ജഡ്ജ്മെന്റ് പുറപ്പെടുവിപ്പിക്കുന്ന സമയത്തിന് 10 മണിക്കൂർ സമയം എടുക്കുകയാണല്ലോ. 10 മണിക്കൂർ സമയം കൊണ്ടാണ് ഒരു ജഡ്ജ്മെന്റ്. ഈ പ്രപഞ്ചത്തിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നത് 10 മണിക്കൂർ സമയം കൊണ്ടൊരു ജഡ്ജ്മെന്റ് പരിശുദ്ധമായ റമദാൻ മാസം 27-ലല്ലാതെ ലോകത്ത് ഒരു സ്ഥലത്തും അത് സുസ്ഥാപിതം അല്ല, അത് നിലവിൽ വന്നിട്ടില്ല, നിലവിൽ വരികയും ഇല്ല. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫ് ശഹ്ർ തനസൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഇതാണ് ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് പടച്ചതമ്പുരാൻ ഖുർആനിൽ ഇറക്കിയ വചനം. എന്താണ് ഇതിന്റെ അർത്ഥം? ഇന്ന അൻസല്ലാഹു, പരിശുദ്ധമായ ഖുർആനെ നാം ഇറക്കി. ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് ഇറക്കിയിട്ടുള്ളത്. ഈ 10 മണിക്കൂറിനിടയിൽ ആണ് പരിശുദ്ധ ഖുർആനെ അല്ലാഹു തആല ലൈലത്തുൽ ഖദ്റിന്റെ സമയത്തിൽ ഇറക്കിയത്. അത് ഈ 10 മണിക്കൂർ എന്ന് പറയുവാൻ കാര്യം എന്തെന്നാണ്? സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ ദിവസം തുടങ്ങുകയാണ്, ആ രാവ് തുടങ്ങുകയാണ് സൂര്യൻ അസ്തമിക്കുമ്പോൾ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 6:30 ഒരു 6:30 ആകുമ്പോൾ നമുക്ക് ലൈലത്തുൽ ഖദ്റിന്റെ സമയം തുടങ്ങുകയാണ്. അപ്പോ 6, 7, 8, 9, 10, 11, 12, 1.5, 2, 3, 4, 10 മണിക്കൂർ സമയം. 5 മണിക്ക് ബാങ്കാണ്. 10 മണിക്കൂറോ 10.5 മണിക്കൂറോ ഉള്ള സമയമാണ് ലൈലത്തുൽ ഖദ്ർ, വിധി നിർണായക രാത്രി, അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റ് ഉണ്ടാകുന്ന രാത്രി. ആ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആനെ അല്ലാഹു ഇറക്കിയത്. വമാ അദ്റാകമാ ലൈലത്തുൽ ഖദ്ർ, അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. മനുഷ്യ സ്വഭാവത്തിൽ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ഒരു കാര്യത്തിന് വേണ്ടി അത്ഭുതം പ്രകടിപ്പിക്കുന്ന അതേ സ്വഭാവത്തിൽ വമാ അദ്റാകമാ ലൈലത്തുൽ ഖദ്ർ, എന്താണ് ലൈലത്തുൽ ഖദ്ർ തങ്ങളെ അറിയിച്ച വസ്തുത എന്തെന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫ് ശഹ്ർ. ആ ലൈലത്തുൽ ഖദ്ർ, ഈ അഥവാ ഈ 10.5 മണിക്കൂർ സമയം, ഇത്രയും സമയം ഉണ്ടോ, ഖൈറു മിൻ അൽഫ് ശഹ്ർ, ഈ 10.5 മണിക്കൂറിനിടയിലുള്ള ഇബാദത്തുകൾ 1000 മാസത്തെ ഇബാദത്തിനേക്കാൾ അത്യുത്തമമാണ്. 84 വർഷം ഇബാദത്ത് എടുക്കുന്നതിന്റെ കൂലിയാണ്.
ആയിരം മാസത്തിനെ വർഷങ്ങളായി നാം മാറ്റിയാൽ 84 വർഷം നിരന്തരമായി ഉമ്മത്ത് മുഹമ്മദ് ഇബാദത്ത് എടുത്താൽ എത്ര പ്രതിഫലമാണോ അത് 10 മണിക്കൂർ കൊണ്ട് ലഭ്യമാകും. നമുക്ക് എങ്ങനെ ഒരു മുഅ്മിനിന് ആഖിറം കൊണ്ട് വിശ്വാസമുള്ള, അല്ലാഹുവിലും നബിയിലും വിശ്വാസമുള്ള, ഖുർആനിൽ വിശ്വാസമുള്ള ഒരു മുഅ്മിനിന് എങ്ങനെ നാം ഇതിനെ പിന്തള്ളാൻ കഴിയും? എങ്ങനെ ഉറക്കമിളക്കാതിരിക്കും? അല്ലേ, എങ്ങനെ ദിക്റും ഖുർആനും ഓതാനും ചൊല്ലാതെയും എങ്ങനെ ഇരിക്കും? നിസ്കാരവും ദുആകളും ഇസ്തിഗ്ഫാറും സലാത്തും എങ്ങനെ നമുക്ക് അവമതിച്ച് തള്ളുവാൻ പറ്റും? 84 വർഷത്തെ നിരന്തര ഇബാദത്തിന്റെ പ്രതിഫലം ഈ 10.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. അത് 27 രാവ് എന്നുള്ളതിന്റെ തെളിവെന്തെന്നാ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന പദത്തിനെ ലൈലത്ത് എന്നൊരു പദം, അൽ ഖദ്ർ എന്നൊരു പദം, രണ്ടും കൂടെ മുറക്കമായി ചേർത്ത ഈ പദത്തിൽ അടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ 9 ആണ്. ലൈലത്തുൽ ഖദ്ർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ, രണ്ടാമത് ആവർത്തിച്ചു. മൂന്നാമത് വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹ്ർ, മൂന്ന് പ്രാവശ്യം ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞതുകൊണ്ട് പല മഹാന്മാർ പടച്ചതമ്പുരാന്റെ വചനത്തിന്റെ ഉൾസാരം മനസ്സിലാക്കി കൊടുത്ത അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, അതുപോലെ വലിയ വിദഗ്ധന്മാരായ ചിന്തനീയമായതിനെ ചിന്തിച്ചിട്ട് ഹഖ് മനസ്സിലാക്കാൻ കഴിയുന്ന മഹാന്മാർ രേഖപ്പെടുത്തുന്നത് ലൈലത്തുൽ ഖദ്ർ എന്ന പദം 3 പ്രാവശ്യം ആവർത്തിച്ച കാരണത്താൽ, ലൈലത്തുൽ ഖദ്ർ എന്ന പദത്തിൽ 9 അക്ഷരം 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ 9 3 27 ആ 27 രാവാണ് അവർ ന്യായം കണ്ടെത്തിയതാണ്. ശരിയത്തിനെതിരല്ലാത്ത ന്യായം, ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് അതിനൊന്നും എതിരല്ലാത്ത ഒരു ന്യായം കണ്ടെത്തിയതാണ്. ഇനി രണ്ടാമത് ഒന്നുകൂടി, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹ്ർ തനസലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങുന്ന രാത്രിയാണ്. വർ റൂഹു, മുഅ്മിനീങ്ങളുടെ റൂഹും ഇറങ്ങുന്ന രാത്രിയാണ്. അപ്പൊ മലക്കുകളും മനുഷ്യന്മാരും ഒരുമിച്ച് ഇറങ്ങുന്ന രാത്രി. അപ്പോ തനസലുൽ മലായികത്തു വർ റൂഹു ഫീഹ, ആ രാത്രിയിൽ ബിഇദ്നി റബ്ബിഹിം, പടച്ചവന്റെ കൽപ്പന പ്രകാരം, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം, തനസലുൽ മലായികത്തു വർ റൂഹു ഫീഹ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ, എല്ലാ കാര്യങ്ങളിലും സലാം, രക്ഷയാണ്. ഹിയ, ആ 27 രാവ് രണ്ടാമതും ഹിയ ആവർത്തിച്ചു വന്നിരിക്കുകയാണ്. ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ ഖദ്രി എന്ന് പറഞ്ഞ മൂന്നെണ്ണത്തിനെയും മൂന്ന് പദങ്ങളെയും ആവർത്തിച്ച് ഹിയ, ആ രാത്രി, ഹതാമത്തുൽ ലൈലത്തുൽ ഖദ്ർ ഹതാമത്തുൽ ഫജ്ർ, സൂര്യൻ അതെ ഫജ്റു സാദിഖ് പ്രത്യക്ഷപ്പെടുന്നത് വരേക്കും. അതിനാണ് 10 മണിക്കൂർ നാം എണ്ണിയത്. മഗ്രിബ് മുതൽ പിറ്റന്ന് സുബഹിക്കുള്ള ആ രാത്രിയിലുള്ള സുബഹിക്ക് ഒരു 15 മിനിറ്റ് മുമ്പ് വരേക്കുമുള്ള സമയത്തിനാണ് 10 മണിക്കൂർ. ആ സമയത്തിൽ നിന്ന് ഇബാദത്ത് എടുത്താൽ എപ്പോഴും ഇബാദത്തിൽ ആയിരിക്കണമെന്നില്ല. പിന്നെ മുഹറമത്തായ കാര്യങ്ങൾ, ഹറാമാക്കപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ, കറാഹത്തായ കാര്യങ്ങളുമായി ബന്ധപ്പെടാതെ, ഹറാമിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന തൻസീഹിന്റെ കറാഹത്തുമായിട്ട് ബന്ധപ്പെടാതെ, സാലിഹായ സൽക്രമങ്ങളിൽ ഏതൊന്നിൽ ഇടപെട്ടാലും അത് ഇബാദത്ത് തന്നെ. അങ്ങനെ ചെയ്ത് 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 ഖുർആൻ ഓതി ഓതി ഓതി, സലാത്ത് ചൊല്ലി ചൊല്ലി ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി ചൊല്ലി ചൊല്ലി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി, അല്ലാഹുമ്മ അഅതിഖ്നി മിനൽ നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഉറങ്ങി പോവുകയാണ്. 3 മണിക്കൂർ ഉറങ്ങി, 10-ൽ 3 മണിക്കൂർ അങ്ങ് പോയി ഉറക്കത്തിൽ. അതും ഇബാദത്താണ് ആ ഉറക്കവും. ദിക്ര് ചൊല്ലിയതിന്റെ ക്ഷീണം കൊണ്ട്, അതിന്റെ ഭാരത്താൽ, അതിന്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ ഉറക്കവും ഇബാദത്താണ്. ഇടയിലൊന്ന് മലമൂത്ര വിസർജനത്തിന് പള്ളിക്ക് പുറത്തു പോകണം, ആ സമയവും ഇബാദത്താണ്. ആലോചിക്കണം ഈ കാര്യം. അത്യാവശ്യമായിട്ട് വീട്ടുകാര്യം പറയാൻ ഒരാൾ വന്നിരിക്കുന്നു, ആ ഇബാദത്തിന്റെ ഇടയിൽ നിന്നും ഇവൻ ഇറങ്ങിച്ചെന്ന്
ഒരു ഒരു മണിക്കൂർ അയാളുമായിട്ട് സംഭാഷണം നടത്തി. അപ്പോ പത്തിൽ ആദ്യത്തെ ഒരു മൂന്ന് മണിക്കൂറും പോയി, ഇപ്പോഴത്തെ ഒരു മണിക്കൂറും പോയി. ആ സമയവും ഇബാദത്താണ്. വകുല്ലു മഅറൂഫിൻ ഇബാദത്തും, എല്ലാ നന്മയായ കാര്യങ്ങളും ഇബാദത്താണ്. ഈ പത്തോ പത്തേകാൽ മണിക്കൂർ ഒരേപോലെ പള്ളിയിലോ വീട്ടിലോ ഇരുന്ന് കൊള്ളണം എന്നില്ല. ഇതിനിടയില്ല ഉറക്കത്തിൽ നമുക്കെന്തെങ്കിലും കുളി നിർബന്ധമായി പോയി, ഒരു മണിക്കൂർ വീണ്ടും പോവുകയാണ്. അപ്പൊ ആദ്യത്തെ മൂന്ന് മണിക്കൂറും പിന്നത്തെ ഒരു മണിക്കൂറും ഇപ്പോഴത്തെ ഒരു മണിക്കൂറും ആകുമ്പോൾ അഞ്ച് മണിക്കൂർ അങ്ങ് പോവുകയാണ്. പിന്നെ അഞ്ചേകാൽ മണിക്കൂറേ ഉള്ളൂ. ഇതും ആ ലൈലത്തുൽ ഖദറിൽപ്പെട്ട വിധി നിർണായക അനുഗ്രഹീതമായ സമയത്തിനിടയിൽപ്പെട്ടതാണ്. ഒരു നന്മയ്ക്കും തടസ്സമില്ല എന്നീ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ പദം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു വരികയും എന്നിട്ട് ഹിയ എന്ന് പറയുന്ന ഒരു പദം ഇതിനകത്തുണ്ട്. ആ ലൈലത്തുൽ ഖദർ എന്നാണ് അതിനേക്കാളും സാറിലേ. അപ്പോൾ ഇരുപത്തിയേഴാം രാവ് തന്നെയാണ് എന്ന് ലോകം അംഗീകരിച്ച കാര്യമാണ്. അപ്പോ ആ ദിവസം നാം എന്ത് ചെയ്യണം? ഇബാദത്തിലുമായിട്ട് കഴിയണം എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി മനുഷ്യാത്മാക്കളും, നല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി മലക്കുകളും മനുഷ്യാത്മാക്കളും ഇറങ്ങുന്ന രാത്രിയാണ്. അപ്പം മലക്കുകൾ ഇതിൽ നിന്നും വ്യംഗ്യമായി അവരെ അണഞ്ഞുകിടക്കുന്ന വ്യംഗ്യമായ ഒരു ഭാഷ മലക്കുകളുടെ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. എന്താണ് അനുവാദം? മലക്കുകൾ പറഞ്ഞു, പടച്ചവനെ, ഒരു കാലത്ത് ഞങ്ങൾ മനുഷ്യരെ വെറുത്തിരുന്നു, ഞങ്ങൾക്ക് വേറെ പള്ളി വേണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പടച്ചവനെ, ഞങ്ങൾപ്പം മനുഷ്യന്മാരെല്ലാം നല്ലവരായിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമായിരിക്കുകയാണ് അവരെ, ഞങ്ങളെയും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവരും ഞങ്ങളും ആയിട്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഉമ്മത്ത് മുഹമ്മദിനെ സമാധാനിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുമോദനങ്ങൾ നൽകുവാനും പോകാൻ അനുവദിക്കണം എന്ന വ്യംഗ്യമായ ഒരു ഭാഷ ഇതിനകത്തുണ്ട്. കാര്യം ആദ്യം മലക്കുകൾ വെറുത്തതാണ് ലേ. വിയർപ്പ്, അറക്ക്, വിയർപ്പ്, നജസ്, മാലിന്യം, ധനസ്, നികൃഷ്ടത, മുസ്തഖ്ദിറാത്ത്, അതെ, ഊഷ്മള ഗന്ധം, കുപ്പ, പൊടി, അഴുക്കെല്ലാം കൊണ്ട് നിറഞ്ഞവര് ആരാ? മനുഷ്യന്മാർ. കാബത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യന്മാർ ശരിയാണ് ലേ. വിയർപ്പുകളും മാലിന്യങ്ങളും നികൃഷ്ടതകളും ഊഷ്മള ഗന്ധം വമിക്കുന്ന കുപ്പയും പൊടിയും അഴുക്കുകളും ദുർഗന്ധവാസന നെത്തിന് ദുർഗന്ധവാസന ഇതെല്ലാം ഉള്ള മനുഷ്യനെ മലക്കുകൾ വെറുത്തിട്ടാണ് പറഞ്ഞത്, എവരുമായിട്ട് തവാഫ് ചെയ്യാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട് പടച്ചവനെ, ഞങ്ങൾ പരിശുദ്ധന്മാരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പള്ളി വെച്ചതാ, എവരുമായിട്ട് ഇഴുകുക, കൂട്ടിമുട്ടുക, ഉരസുക, അടുത്ത് നിൽക്കുക, അവരുടെ ശ്വാസോച്ഛ്വാസം, പല്ലി തേക്കാത്ത വായിൽ കൂടിയുള്ള ദുർഗന്ധവാസന, മൂക്കിൽ കൂടിയുള്ള ദുർഗന്ധവാസന, വിയർപ്പിന്റെ ദുർഗന്ധവാസന, ഇതൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതിയോട് ഇതൊന്നും യോജിച്ചു വരുന്നില്ല, ആകയാൽ ഞങ്ങൾക്ക് വേറെ പള്ളി വെച്ചതാ എന്നും പറഞ്ഞ് ബൈത്തുൽ മഅമൂർ എന്നൊരു പള്ളി വെച്ചിട്ട് അവരെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ടാക്കി. പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പടച്ചവന്റെ വിധി വന്ന് മനുഷ്യനെ സൂക്ഷിച്ചു കൊല്ലണം, അവന് ഖിദ്മത്തെടുത്തു കൊല്ലണം, അവന്റെ ഇബാദത്തിന് സാക്ഷ്യപത്രം കുറിക്കണം, അവന്റെ ചെയ്മാനങ്ങളും ചെയ്തികളെയും കണ്ടും കേട്ടും എഴുതി രേഖപ്പെടുത്തണം. അങ്ങനെ മനുഷ്യൻ പടച്ചവന്റെ ദിവ്യപ്രബോധനം കാരണമായിട്ട് മനുഷ്യരെല്ലാം അങ്ങോട്ട് നന്നായി. അങ്ങോട്ട് നന്നായപ്പോൾ അല്ലാ ഉമ്മത്ത് മുഹമ്മദിനെ സമാശ്വസിപ്പിക്കുവാൻ പത്ത് മണിക്കൂർ കൊണ്ട് 84 വർഷത്തെ ഇബാദത്ത് കരസ്ഥമാക്കുന്ന പടച്ചവനെ, നിന്റെ 124,000 അമ്പിയാ മുർസലീങ്ങളുടെ ഉമ്മത്തിമാരുടെ അത്യുത്തമന്മാരായ അവർക്ക് വേണ്ടി ദുആയിരക്കുവാൻ, അവർക്ക് വേണ്ടി തഹനിയത്ത് അഭിവാദനം ആശീർവാദം നൽകുവാൻ ഞങ്ങൾ മാത്രം പോണില്ല. അതുകൊണ്ട് മിനിങ്ങളായ ആൾക്കാരുടെ അർവാഹുകളെയും റൂഹുകളെയും ഞങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞുവിടണമെന്ന് അവരുടെ കൽപ്പന പ്രകാരമാണ് പടച്ചതമ്പുരാൻ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, തനസലുൽ മലായികതു വർ റൂഹു, മുഅ്മിനീങ്ങളുടെ റൂഹുകൾ
വേറെയും പല തഫ്സീറുകൾ കാണാം. റൂഹ് ഇസ്മു മലക്കിന്റെ ഒരു മലക്കിന്റെ പേരാണ്, അല്ലെങ്കിൽ മലായിക്കത്തുകളുടെ ടീമിന്റെ പേരാണ് എന്നൊക്കെ കാണാം. അപ്പോൾ ആ മനുഷ്യന് വെറുത്ത മനുഷ്യരുമായിട്ട് ഉൽഫത്തിൽ ആയി, ഇണക്കത്തിലായി ലോകത്തേക്ക് വരികയാണ് ഉമ്മത്തിമാർക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി. അതുകൊണ്ടല്ലേ കാലാന്തരത്തിൽ ഇബാദത്ത് കൊണ്ടും ത്വഹാറത്ത് കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും ഈ മലക്കുകൾ പറയുകയാണ് പടച്ചവനെ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യർക്ക് ഞങ്ങൾ ഖിദ്മത്ത് എടുക്കുന്നവരാണ്. അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കല്ലേ മനുഷ്യന്മാരെ. വലാ തഹസനു, നിങ്ങൾ വിഷമിക്കല്ലേ മനുഷ്യന്മാരെ. വാബിശിറു, നിങ്ങൾ സന്തോഷഭരിതരായി തീരുക. ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂ, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത അതിമനോഹരമായ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാകുക എന്നും പറഞ്ഞ ഖിദ്മത്തിന് വേണ്ടി വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ റൂഹുമായി കൂട്ടുകൂടിയാണ് അവർ ലൈലത്തുൽ ഖദ്റിൽ ഭൂമിയിലേക്ക് ഇറങ്ങുക എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. എന്താണ് ഇത്രയും വലിയ പ്രാധാന്യം ഉമ്മത്ത് മുഹമ്മദിന് കൊടുക്കാൻ? ആയിരം വർഷം യുദ്ധം ചെയ്ത മഹാന്മാരുണ്ട് പഴയകാലത്ത്, 2000 വർഷം ജീവിച്ചിരുന്നവരുണ്ട് പഴയകാലത്ത്. ആ 2000 വർഷവും ഇബാദത്തിലാണ്. 1000 വർഷം വാള് നിലത്ത് വെക്കാതെയോ, അങ്ങനെ വിശ്രമത്തിനൊരു ശ്വാസോച്ഛ്വാസം വിടാതെയോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത ശംഊനുൽ ഗാസീ, യോദ്ധാവായ ശംഊൻ റളിയല്ലാഹു അൻഹു, ആ മഹാൻ 1000 വർഷം ഇബാദത്ത് എടുത്തിട്ടുള്ളതാണ്. അതിന്റെ കൂലി നമുക്ക് കിട്ടണ്ടേ? അതാണ് അൽഫു അദേ ഖൈറു മിൻ അൽഫി ശഹർ. ശംഊനുൽ ഗാസിയുടെ പ്രതിഫലം ഉമ്മത്ത് മുഹമ്മദിന് കിട്ടണം, ഇല്ലെങ്കിൽ രണ്ടാം ക്വാളിറ്റിക്കാരായി തീരും ഉമ്മത്ത് മുഹമ്മദ്. അതിനേക്കാൾ പ്രാധാന്യം നമുക്കുണ്ടാകണം. അങ്ങനെ മുൻഗാമികൾക്കായുസും ആരോഗ്യവും ഇബാദത്തും ദീർഘകാലം യുദ്ധം ചെയ്യുവാനുള്ള ആരോഗ്യവും ധാരാളം നന്മകൾക്കുള്ള അവസരങ്ങളും ഇതെല്ലാം കുറഞ്ഞു പോയ ഉമ്മത്ത് മുഹമ്മദിന് ഖൈറു മിൻ അൽഫി ശഹർ, അതേ 1000 വർഷത്തെ ഇബാദത്തിനേക്കാൾ ഉത്തമമാണ്. 1000 വർഷത്തെ ഇബാദത്ത് ശംഊനുൽ ഗാസി 1000 വർഷമാണ് യുദ്ധം ചെയ്തതെങ്കിൽ ഖൈറു മിൻ അതിനേക്കാൾ എത്രയോ കൂടുതലാണ്, എത്രയോ ഉത്തമമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അറിയിക്കുന്നു. 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒറ്റ രാത്രിയിൽ 84 വർഷം തുടർച്ചയായി ഇബാദത്ത് എടുത്ത കൂലി ഇതാണ് ലൈലത്തുൽ ഖദ്റിന്റെ സൗഭാഗ്യം എന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ രാത്രിയുടെ പ്രത്യേകത ആരാധന 3 നിലയിലാണ് പ്രധാനപ്പെട്ട ആരാധന. ഒന്ന്, ഖുർആൻ പാരായണം ചെയ്യുക 10 മണിക്കൂർ സമയം. ഈ 10 മണിക്കൂർ സമയത്തിനിടയിൽ നേരത്തെ പറഞ്ഞ ഭൗതികവും ആത്മീയവുമായ ആവശ്യ നിർവഹണത്തിന് വേണ്ടി 5 മണിക്കൂർ പോയില്ലേടോ. അപ്പൊ ഇതിനിടയിൽ കുറച്ച് ഖുർആൻ പാരായണം, കുറെ ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം. 27 അറാവ് ചെയ്യാനുള്ള കാര്യം, വീടുകളിൽ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും വൃദ്ധന്മാരാണെങ്കിലും വൃദ്ധകളാണെങ്കിലും മൂന്നായിട്ട് ഈ സമയത്തിനെ അങ്ങോട്ട് മാറ്റിയതിനു ശേഷം ഖുർആൻ പാരായണം. ഖുർആൻ ഓതാൻ അറിയില്ലല്ലോ, 27 അറാവ് നഷ്ടപ്പെട്ടു പോകുമല്ലോ. പേടിക്കണ്ട, ഒന്നു എടുത്ത് അതിനെ ചുമന്നുകൊണ്ടിരുന്നാലും മതി, മുസാഫിനെ തുറന്നു വെച്ച് അതിന്റെ അക്ഷരങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാലും മതി. ഒന്നുകൂടി മുസാഫിനെ തുറന്നു വെച്ച് അതിന്റെ അക്ഷരങ്ങളെ തൊട്ടിങ്ങനെ ആലോചിച്ചാലും മതി, അതിനെ കേട്ടാലും മതി, ഓതാനും ഓതിയാലും മതി, നോക്കിയാലും മതി. ഏതിലും കൂലിയാണ് ഖുർആന് ഖിദ്മത്തെടുത്ത കൂലിയാണ്. അതുകൊണ്ട് അക്കാര്യം മറക്കണ്ട. രണ്ടാമത്തത് ദിക്റുകൾ, ഇസ്തിഗ്ഫാറാണ് പ്രധാനമായിട്ട് ചൊല്ലാനുള്ളത്. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, അത്രത്തോളം നാം വാരിക്കൂട്ടിയിട്ടുണ്ടല്ലോ തെമ്മാടിത്തരങ്ങളും കുറ്റങ്ങളും കുറവുകളും കുഴപ്പങ്ങളും ഹീബത്തുകളും നമീമത്തുകളും ഫസാദുകളും കൂട്ടിപ്പിടിപ്പിക്കലും കള്ളസത്യം ചെയ്യലും ഭർത്താവിനോട് കള്ളം പറയലും മാതാപിതാക്കളോട് കള്ളം പറയലും അവരെ പണം മോഷ്ടിച്ചുകൊണ്ട് പോകലും ഭർത്താവ് അറിയാതെ പണം വേറെ ആർക്കെങ്കിലും വാരിക്കൊടുക്കലും വേറെ കള്ള ഭർത്താവിനെ വെച്ച് അത് സ്നേഹിക്കുക, ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാത്തിനും പറ്റും ഇസ്തിഗ്ഫാർ. പുനാരപ്പെട്ട റസൂലുള്ള ദിവസം 100 പ്രാവശ്യം തെറ്റും കുറ്റവും നിനയ്ക്കുകയോ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത
മുത്തുനബി തന്നെ 100 പ്രാവശ്യം, ചില ദിവസങ്ങളിൽ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അലീം 100 വട്ടം ചൊല്ലണേ. ഈ 10 മണിക്കൂർ ലൈലത്തുൽ ഖദറിന്റെ 10 മണിക്കൂർ തഹ്‌ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 500 എണ്ണം ചൊല്ലണം. എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ പാപമോചനം ഇതിനകത്തുണ്ട്. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന സ്വർഗത്തിനെ ചോദിക്കലുണ്ട്. വഅഊദു ബിക മിനൻ നാർ നിന്റെ നരകത്തിനടുത്തോട്ട് കാവലെ തേടുന്നു. അങ്ങനെ 3 ദിക്റുകളും 3 രക്ഷകളും ഉൾക്കൊള്ളുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ അഅതിഖനി മിനൻ നാർ ഒരു 10-50 പ്രാവശ്യം അതങ്ങോട്ട് ചെല്ലണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി മാഫിനെ ഇഷ്ടപ്പെടുന്ന അല്ലാഹുവേ നീ മാഫ് ചെയ്യണം. ഇന്നക അഫുവ്വുൻ നീ മാഫ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ മാഫിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നി ഈ ദിക്റുകൾ അവസാനത്തെ 10 നിസ്കാരത്തിന്റെ ദുആയിനു ശേഷം ചൊല്ലുന്ന ഈ ദിക്റുകൾ അതിനൊരു 1.5 മണിക്കൂർ സമയം അങ്ങെടുക്കണം. ഖുർആനെ എടുക്കുക, ചുമക്കുക, കണ്ണിൽ വയ്ക്കുക, ഓതുക, നോക്കുക, കേൾക്കുക, തൊടുക, ഇതിനു വേണ്ടി 1 മണിക്കൂറോളം അങ്ങെടുക്കണം. പിന്നെ ഉള്ളത് നിസ്കാരമാണപ്പോൾ നിസ്കാരം, ദിക്റുകൾ, ഖുർആൻ പാരായണം. ഈ 3 കാര്യങ്ങളെ കൊണ്ട് 10 മണിക്കൂർ സമയം നിനക്ക് ചെലവഴിക്കാം. റവാത്തിബ് സുന്നത്താണ്. 5 വഖത്ത് നിസ്കാരത്തിന് മുമ്പും ബിമ്പും, ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന് മുമ്പും ബിമ്പും ഉള്ളതാണ്. ഇശായിന് ശേഷമായി കഴിഞ്ഞാൽ ആ റവാത്തിബൊന്നും നമുക്ക് കിട്ടുകയില്ല. ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എടുക്കുന്നതിന് കുറവും കുഴപ്പവും ഇല്ല. തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. വിത്ര് പിന്തിച്ചാൽ ഇതിനിടയിൽ ഒരുപാട് സുന്നത്തായ റവാത്തിബ് സുന്നത്തായ നിസ്കാരങ്ങൾ എടുക്കാം. അതേ സുന്നത്തുൽ മുത്തലഖാ ബിസ്മി പടച്ചവനെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇങ്ങനെ 100 200 നിസ്കരിക്കാമെടോ. വലിയ സ്ഥാനമാനമാണ് അതിനുള്ളത്. അതുകൊണ്ട് നിസ്കാരം ആവർത്തിച്ച് ആവർത്തിച്ച് വെറുതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, വെറുതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഫർളാക്കപ്പെട്ട അസറിന് ശേഷം കാരണങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ മാത്രമാണ് നിസ്കരിക്കാൻ പാടില്ലാത്തത്. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ സുബഹിക്ക് ശേഷവും മഗ്രിബിന്റെ സബാ മഗ്രിബിന്റെ സമയത്തും എപ്പോഴാ മഗ്രിബിന്റെ സമയം ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളതായ സമയം അപ്പോഴും വേണ്ട. ഇങ്ങനെ 2-3 സ്ഥലങ്ങളിൽ സുന്നത്തായ നിസ്കാരം കാര്യകാരണങ്ങൾ ഇല്ല എങ്കിൽ വേണ്ട. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ കഥായിപ്പോയ നിസ്കാരമുണ്ടെങ്കിൽ ആ സമയം ഈ കറായത്തിന്റെ സമയം നമുക്കതിനു വേണ്ടി വഴിമാറിത്തരുന്നു. അപ്പോൾ ഈ ലൈലത്തുൽ ഖദറിന്റെ പോഷ സമ്പൂർണമായിട്ടും കിട്ടുവാൻ ഖുർആൻ പാരായണം, അതിനെ നോക്കൽ, ചുമക്കൽ, തൊടൽ, കേൾക്കൽ, ഓതൽ എന്നിത്യാദി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ദിക്റുകൾ, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ റമദാനിന്റെ 3-10 അവസാന 10 ദുആക്ക് ശേഷം ചൊല്ലുന്ന ദിക്റുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലണം. ഇതിനിടയിൽ കരയാനും മറക്കണ്ട, തെറ്റുകൾ ചെയ്തതിനെ ഓർക്കാനും മറക്കണ്ട. ഇനി അതിലേക്ക് റുജുഇല്ല, മടങ്ങിപ്പോവുകയില്ല എന്ന് തീരുമാനമെടുക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ വിത്ര് നിസ്കാരത്തിന് മുമ്പായിട്ട് ധാരാളം സുന്നത്ത് നിസ്കരിക്കാം. വിത്രിന് ശേഷം നിസ്കരിച്ചാലും അതിന് കുഴപ്പം ഒന്നും ഇല്ലടോ. ഒരു 10-50 റക്അത്ത് നിസ്കാരം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിസ്കരിക്കണം. എന്നിട്ട് ഒരുപാട് ദുആ ഇറക്കണം. ദുനിയാവിന്റെ കാര്യങ്ങളല്ലാതെ ആഖിറത്തിന്റെ കാര്യങ്ങൾ റബ്ബേ അവസാനം കരിമ പറഞ്ഞ് മരിക്കാൻ ഭാഗ്യം തരണം. റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് തരണം. ഔലിയാക്കന്മാരെ കാണിച്ചു തരണം. അമ്പിയാക്കന്മാരെ കാണിച്ചു തരണം. അവരെ കൈപിടിച്ച് മുത്തണം. അവരെ മാറോട് മാറി ഏർത്തി കെട്ടിപ്പിടിച്ചാൽ ഇങ്ങനെ ചെയ്യണം. ഫാത്തിമത്ത് സുഹറായിനെ കാണണം. ഖദീജ ബീവിയെ കാണണം. സിദ്ദീഖുൽ അക്ബറിനെ കാണണം. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കാണണം. അലിയാർ തങ്ങളെ കാണണം. ഹംസത്തുൽ ഖറാർ തങ്ങളെ കാണണം. ഇതൊക്കെ ഇബാദത്താണടോ. ഇതെല്ലാം ലൈലത്തുൽ ഖദറിന്റെ 10.5 മണിക്കൂറിനിടയിൽ ഇതെല്ലാം പ്രവർത്തിച്ചോ. റമദാൻ 26 നോമ്പ് മുറിക്കും മുമ്പേ മലക്കുകൾ അതീവ ചന്തമുള്ള 4 കൊടികളുമായിട്ട്, ഓരോരോ മലക്കിന്റെയും പിന്നിൽ 1000 ചന്തമുള്ള മലക്കുകളുമായിട്ട് ഇതാ ഇറങ്ങുകയാണ്. 26 നോമ്പ് മുറിക്കുന്നതിന്റെ 1 മണിക്കൂറിന് മുമ്പ്. 27 രാവിന്റെ പോലീസവരെയാണ്. എങ്ങനെയാണ് 27 രാവതിന്റെ ആലങ്കാരിക സ്വഭാവം? എങ്ങനെ
അതിന്റെ ആലങ്കാരിക സ്വഭാവം റമദാൻ 26-ാമത്തെ നോമ്പ് മുറിച്ചു കഴിഞ്ഞു, നോമ്പ് മുറിക്കുന്നതിന്റെ ഒരു മണിക്കൂറിന് മുമ്പ് അഥവാ അല്ലെങ്കിൽ 2 മണിക്കൂറിന് മുമ്പ് അസർ നിസ്കാരം കഴിഞ്ഞാൽ മുഖറബ് ലംലാക്ക് മലക്ക് ജിബ്രീൽ വമീകായീൽ വഇസ്രാഫീൽ വഅസ്രായീൽ ആകാശഗംഗയുടെ അപ്പുറത്ത് നിന്നും അവർ ഇറങ്ങുകയാണ്. നല്ല നല്ല ലിബാസുകൾ, നല്ല നല്ല സുഗന്ധങ്ങൾ, നല്ല നല്ല പ്രകാശങ്ങൾ, അവരുടെ ചിറകളെല്ലാം കൽകളുടെ മാണിക്യം, ഒറ്റമുത്ത്, പച്ച വൈഡൂര്യം പോലുള്ള എല്ലാ വിധാനങ്ങളും വിധാനിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ കാതുകൾ കൊണ്ട് കേട്ടിട്ടില്ലാത്ത 124,000 അമ്പിയാ മുർസലീങ്ങൾ പോലും നിനച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ആർഭാടത്തോടുകൂടി ഈ പ്രധാനപ്പെട്ട 4 മലക്കുകളും ഓരോ മലക്കിന്റെ പിന്നിലും 1000-ത്തോളം വരുന്ന സൗന്ദര്യദായകമായ വസ്തുവകകളോടുകൂടി അലങ്കാര സ്വഭാവത്തോടുകൂടി മലക്കുകൾ ആകാശത്ത് നിന്നും ഇറങ്ങുകയാണ്. 7 ആകാശവും വിധാനിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് വരുന്ന മലക്കുകളുടെ ദിക്കറിന്റെ ശബ്ദം കൊണ്ട് ആകാശലോകമെല്ലാം പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ്. അതേ മുഴങ്ങുകയാണ്, പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സർവാകാശവും സുഗന്ധം വീശിയടിക്കുകയാണ്. കസ്തൂരി കുളിർകാറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മലക്കുകൾ ആകാശത്ത് നിന്നും ഇറങ്ങി വരികയാണ്. അവരുടെ ലക്ഷ്യം ലോക മുസൽമാന്റെ ആകെ തുകയുടെ ആശാകേന്ദ്രമാകുന്ന കഅബാലയമാണ്. മർഹബം ബികും യാ ഉമ്മത്ത് മുഹമ്മദ്, മർഹബം ബികും യാ ഉമ്മത്ത് മുഹമ്മദ്, അള്ളാഹുവിന്റെ പൊരുത്തം, അഭിനന്ദനം ഉമ്മത്ത് മുഹമ്മദേ നിങ്ങൾക്കുണ്ടാകട്ടെ. അവിടെയും ദുആ ഉമ്മത്ത് മുഹമ്മദിനാണ്, ലൈലത്തുൽ ഖദ്ർ അവർക്ക് വേണ്ടി നിശ്ചയിച്ചതാണ്. മാത്രവുമല്ല വതീബു റമളാൻ, റമളാനിന്റെ സുഗന്ധം പോലൂ മലക്കൾ വിളിച്ചു പറയുന്ന ലോകത്തുള്ള ഉമ്മത്ത് മുഹമ്മദിനോട്, ലൈലത്തുൽ ഖദ്റിനെ കാത്തിരുന്ന്, അതേ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദ്റിന്റെ സമയം എടുക്കുന്നു, അതിനു മുമ്പേ വിളിച്ചു പറയുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക അൽജന്നത വഅഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ. ഇത് പറഞ്ഞുകൊള്ളു ഉമ്മത്തെ, അല്ലാഹുമ്മ ഗ്ഫിർലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. പൊറുക്കല്ല തേടിക്കോ ഉമ്മത്തെ, അല്ലാഹുമ്മ അഅതിഖ്നീ മിനന്നാർ വഅദ്ഖിൽനീ അൽജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗത്തിൽ ഞങ്ങളെ കടത്തു എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക ഉമ്മത്തെ. നരകത്തിനെ തൊട്ട് ഞങ്ങളെ അകലത്താക്കു ഉമ്മത്തെ, പടച്ചവനെ എന്നും പറഞ്ഞു ദുആയിരുന്നോ ഉമ്മത്തെ എന്ന് 1000-ക്കണക്കിന് 10,000-ക്കണക്കിന് വലമലക്കുകളുടെ അനുഗ്രഹീതമായ അഫ്വാഹുകൾ കൊണ്ട് വായ് കൊണ്ട് വിളിച്ചു പറയുകയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഈ വിക്രൊക്കെ ചൊല്ലിക്കോ. നിർദ്ദേശങ്ങളും കാഹളങ്ങളും മുഴക്കി ഈ മലക്കുകൾ മുഴുവനും ലൈലത്തുൽ ഖദ്റിനെ ആടയണിയിപ്പിക്കുവാൻ, സന്തോഷപ്പെടുത്തുവാൻ, അതിനെ സന്തുഷ്ടമാക്കുവാൻ വേണ്ടി കഅബത്തിന്റെ മുകളിൽ ഇറങ്ങുന്നു എന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. ويطوفون حولها ويسبحون ثم يصلون في الكعبة അവരെല്ലാവരും കഅബത്തെ തവാഫ് ചെയ്യുകയാണ്, എന്നിട്ട് തസ്ബീഹ് ചെയ്യുകയാണ്, തവാഫ് ചെയ്യുകയാണ്, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്, ആ കഅബയെ അണിയിച്ചൊരുക്കുകയാണ്, എന്നിട്ട് 1 കൊടി അവിടെ നാട്ടുകയാണ്. ഇവർ കൊണ്ടുവന്ന കൊടികളിൽ നിന്നും 1 എണ്ണം ശേഷം അവിടെയുള്ളവരെ മുസാഫത്ത് ഹസ്തദാനം ചെയ്യുന്നു. മക്ക സാമ്രാജ്യത്തിലുള്ള എല്ലാ ആണും പെണ്ണും തവാഫ് ചെയ്തവരും ഇഅ്തികാഫിരിക്കുന്നവരുമായ എല്ലാ മുഅ്മിനീങ്ങളെയും ഈ മലക്കുകൾ ചെന്ന് ഹസ്തദാനം ചെയ്യുന്നു. അവരെ ഗുണാറോട് ചേർത്ത് വെച്ച് ആരിങ്ങനം ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ സമയം അവർക്കൊരു പ്രത്യേക കുളിര് കോരുന്നു എന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. ലൈലത്തുൽ ഖദ്റിന്റെ പൊരിശയാണ് അതിന്റെ അടയാളമാണ്. രോമാഞ്ചമുണ്ടാകുന്നു, ചെറിയൊരു കിടുങ്ങൽ സംഭവിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കബൂലാക്കി എന്നുള്ളതിന് തെളിവാണ്. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലുള്ള അരുളി ചെയ്യുന്നു, അങ്ങനെ ദിക്റും തസ്ബീഹും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ പള്ളിയിലോ വീട്ടിലോ ഇരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കുളിരുകോരുന്ന ഒരു
ഒരു സ്വഭാവം വന്നാൽ, പ്രത്യേകം ഒരു തണുപ്പടിക്കുന്ന ഒരു സ്വഭാവം വന്നാൽ, ഒന്ന് കിടുങ്ങലിന്റെ സ്വഭാവം വന്നാൽ, ഫഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് മൂന്ന് പ്രാവശ്യം പറയുക എന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആദ്യത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സർവ്വഭാവവും പുറത്ത് സംസമിൽ കഴുകി കഴുകിയെടുത്ത പളുങ്ക് പാത്രം പോലെയായി തീരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ ദിവസവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഈ പ്രതിഫലം കിട്ടുകയില്ല. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇങ്ങനെയുള്ള ചില അവസ്ഥാവിശേഷങ്ങൾ സംജാതമാകുമ്പോൾ ആദ്യത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ജോലി എന്താണെന്നറിയാമോ? സർവ്വഭാവവും പോർത്ത് സംസമിൽ കഴുകിയെടുത്ത പളുങ്ക് പാത്രം പോലെയായി തീരുമെന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു. മൂന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗപ്രവേശനത്തിനാണ്. അവർ ദുന്യാവിലാണ്, ഉടലും റൂഹും ദുന്യാവിലാണെങ്കിലും അവരുടെ മായന മുഴുവനും അവർക്ക് പേറ്റന്റാക്കി കൊടുത്തിടോ, സ്വർഗത്തിനകത്ത് പ്രവേശിച്ചു എന്നർത്ഥം. ശേഷം ഈ നാല് മലക്കുകളും 10,000 മലക്കുകളെ 1,000 മലക്കുകളെയും കൊണ്ടിങ്ങനെ ചുറ്റിപ്പോവുകയാണ് മദീന പള്ളിയിലേക്ക്. അവിടെ നിന്നും റൗദയിലേക്കും പുന്നാരപ്പെട്ട റസൂലുള്ളാഹിന്റെ റൗദയിൽ ഇതാ അതേ പള്ളിയിൽ നിസ്കരിക്കുകയാണ്, റൗദയിൽ ദുആ ഇരക്കുകയാണ്. വയഖൂലുൽ മലായികത്തു വർറൂഹു അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് يا حبيب الله يا خير خلق الله يا رحمة للعالمين يا كاشف الغمة يا شفيع المذنبين എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് പല പല ആ ബഹുമാനങ്ങളെയും മുലനിർത്തിക്കൊണ്ട് സലാ സലാം പറയുകയാണ്. ഫഖാല റസൂലുള്ളാഹി യാ ജിബ്രീൽ, അതേ റസൂലുള്ളാഹി ജിബ്രീലിനോട് ചോദിക്കുന്നു, ഐനാ അഹ്വാലു ഉമ്മത്തി അഹും ഫിൽ ജന്ന ഔ ഫിൽ നാർ, സ്വർഗത്തിലാണോ നരകത്തിലാണോ നിങ്ങളുടെ നോട്ടത്തിൽ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് എന്ന് റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അയഖ്റഊനൽ ഖുർആനാ, അവർ ഖുർആൻ ഓതുന്നുണ്ടോ? വയുസല്ലൂനൽ ഫറായിള വൻ നവാഫില, സുന്നത്തും ഫർളുമെല്ലാം എന്റെ ഉമ്മത്തിമാർ നിസ്കരിക്കുന്നുണ്ടോ? വയഅതഖൂനൽ മസാജിദ യാ ജിബ്രീൽ, അവർ പള്ളികളിൽ ഇഅതിഖാഫിരിക്കുന്നുണ്ടോ? അപ്പോഴും പുന്നാരപ്പെട്ട റസൂലുള്ളാഹി റൗളക്കകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് ഉമ്മത്തിമാരുടെ വിശേഷം അന്വേഷിക്കുകയാണ്. അങ്ങനെ ഫമക്കാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി കരയുന്നു, ലി ഉമ്മത്തി, ഉമ്മത്തിമാർക്ക് വേണ്ടി, വയസ്തഗ്ഫിറൂന യാ അർഹമർ റാഹിമീൻ, കരുണക്കടലായ അല്ലാഹുവേ, ഉമ്മത്തിമാർക്ക് വേണ്ടി റസൂലുള്ളാഹി ഇസ്തിഗ്ഫാർ തേടുകയാണ്. يغفر لي امتي واعف عنهم وادخلهم يا خير الناصرين وادخلهم في جناتك يا خير الناصرين وللتشتيرمتالائم انبياء مرسلينغله സഹായിച്ച് ഹിദായത്തും തഖ്വയും ഖനാഅത്തും തബക്കുലിയത്തും എല്ലാം കൊടുത്ത് പടച്ചവനെ നിന്റെ അടുത്ത ആളന്മാരാക്കി തീർത്താ, പടച്ചവനെ നീ കരുണയുള്ളവനാണ്, എന്റെ ഉമ്മത്തിമാർക്ക് നീ പുറത്തു കൊടുക്കണം. അന്നും റസൂലുള്ളാഹിക്ക് സമാധാനമില്ല, എപ്പോഴും ഉമ്മത്തിമാർക്ക് വേണ്ടി കരയുന്ന റസൂൽ. സ്വലാത്ത് മറക്കല്ലേ, ദിക്ർ മറക്കല്ലേ, ഖുർആൻ മറക്കല്ലേ, നിസ്കാരം മറക്കല്ലേ സഹോദര. ശേഷം ഒരു കൊടിയുമായിട്ട് അവർ പോവുകയാണ്. അവിടെ നിന്ന് വൻപിച്ച ജാഥയായി ജിബ്രീലും മലക്കുകളും ബൈത്തുൽ മഖ്ദസിലേക്ക് പോകുന്നു. ആ പള്ളിക്ക് ചുറ്റുഭാഗം അവർ ചുറ്റുന്നു. എന്നിട്ട് അവിടെ അടങ്ങിയിട്ടുള്ള ധാരാളം പ്രവാചകന്മാർക്ക് വേണ്ടി ദുആ ഇരക്കുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്കന ഹൗലഹു ബിഅജ്സാദിൽ അംബിയാ, അംബിയാ മുർസലീങ്ങളുടെ തിരുശരീരങ്ങളെ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ബൈത്തുൽ മഖ്ദസിൽ നിന്ന് എല്ലാ നബിമാർക്കും ദുആ ഇരക്കുകയാണ് ഈ ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകൾ. അങ്ങനെ ആ സ്ഥലമെല്ലാം ചുറ്റി പള്ളിക്കകത്ത് കയറി നിസ്കാരവും ദിക്റും ഖുർആൻ പാരായണം, അതുപോലെ മുസാഫത്തും മുആനഖത്തും. അവരെയും ആ രാജ്യത്തുള്ള ബൈത്തുൽ മഖ്ദസിന്റെ ചുറ്റുഭാഗത്തുള്ള ആ രാഷ്ട്രത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും സമീപത്ത് ചെന്ന് ദുആ ഇരന്നിട്ട്
അവരെ പിടിച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും കുളിരുകോരുന്നു. പുന്നാര നബി പറഞ്ഞില്ലേ മൂന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് പാപം പൊറുക്കാൻ, രണ്ട് നരകരക്ഷയ്ക്ക്, മൂന്നാമത്തെ സ്വർഗപ്രവേശനത്തിന്. അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ചൊല്ലുകയാണ്. തഹ്രീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിന ദുആഇൻ, ശേഷം കഅബത്തിലേക്ക് തന്നെ, ആ കഅബത്തിലേക്ക് വരുന്നു. അവർ അവിടെ നിസ്കരിക്കുന്നു. സുബഹിക്ക് മുമ്പ് ആകാശത്തിന് താഴെയുള്ള ഭൂമിക്ക് മുകളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ചെന്ന് ദുആയും തഹ്രീലും ചെല്ലുന്നു. ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്ന സർവ്വ മനുഷ്യന്മാരെയും മുസാഫത്ത് ചെയ്യുന്നു. അവരെ മാറോട് മാറി ചേർത്ത് കെട്ടിപ്പിടിച്ചാൽ ഇങ്ങനെ ചെയ്ത് ദുആ ഇറക്കുന്നു. ഇതാണ് അന്നത്തെ മലക്കുകളുടെ ദുആ. ഇതെല്ലാം കഴിയുമ്പോൾ സുബഹിയുടെ സമയമായി. ജിബ്രീൽ അലൈഹിസ്സലാം ബാക്കിയുള്ള മലക്കുകളുമായിട്ട് ഇലാ സിദ്റത്തുൽ മുന്തഹയിലേക്ക് പറക്കുന്നു. വയബ്സുതു ജനാഹൈനി, ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രത്യേകം പച്ച നിറത്തിലുള്ള രണ്ട് ചിറകുകളുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലല്ലാതെ അത് വിളർത്തുകയില്ല എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു ലൈലത്തുൽ ഖദ്ർ ലഭിച്ചു എന്നുള്ളതിന്റെ ഒരുപാട് അലാമത്തുകളും പുന്നാരപ്പെട്ട റസൂലുള്ളാഹിയും ഔലിയാക്കന്മാർ ആരിഫീങ്ങളും ഇൽഹാ മുഖാന്തിരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നത്തെ സൂര്യൻ മറവ് സംഭവിക്കും, അഥവാ മലക്കുള്ള ചിറകുകളെ കൊണ്ട് സൂര്യരശ്മി ഭൂമിയിലേക്ക് എത്താതെ വരും. കടൽ വെള്ളം ഒരു നിമിഷത്തേക്ക് തേനായി മാറും. പട്ടി, കഴുത, പന്നി എന്നവർ ഇണചേരുകയില്ല എന്ന് ഔലിയാക്കന്മാർ പറയുന്നു. കുരയ്ക്കുകയുമില്ല. പകൽ പ്രഭാതം തെളിഞ്ഞിരിക്കും, അതുപോലെ തണുപ്പുള്ളതായിരിക്കും. മരച്ചില്ലകളും ഇലകളും നിശബ്ദമായിരിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യക്ഷ ലക്ഷണം. അല്ലാഹുവിന്റെ റസൂലുള്ള അറിയിക്കുന്ന ഒരു കാര്യം കൂടി, ഇന്നി റഅയ്ത ഖൗമയ യമിറൂന അല സിറാതീ, ഡോ യമിറൂന അല സിറാതീ കൽ ബർഖിൽ ഖാതിഫി മിന്നൽ, പിണർ പോലെ ഈ സിറാത്തിൽ കടന്ന് സ്വർഗത്തിൽ കടക്കുന്ന ആൾക്കാരെ കാണാം. കൊടുങ്കാറ്റടിച്ചത് മാതിരിയുള്ള സ്പീഡ് കുറഞ്ഞവരെയും കാണാം. നമ്മൾ ദുനിയാവിൽ അതേ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ആ വാഹനത്തിനെ പോലെ വീടിപ്പതേ കുറഞ്ഞവരെയും കാണാം. സ്പീഡ് കുറഞ്ഞവർ പക്ഷികളുടെ യാത്രയുടെ വേഗതയേക്കാളും കുറഞ്ഞതും കാണാം. ആമകളുടെ യാത്രയെപ്പോലെ ആയതിനെയും കാണാം. ഇങ്ങനെ പലരെയുള്ള കൂട്ടത്തിൽ ഉമ്മത്ത് മുഹമ്മദ് കൽ ബർഖുൽ ഖാതിഫി തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി, ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്റിന്റെ പരമോന്നതമായ ഭാഗ്യത്തിന്റെ എല്ലാ രംഗങ്ങളും പടച്ചവനെ, സാധുക്കളായ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം തമ്പുരാനെ. ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.